മക്കളുടെ കലാപഠനത്തിനായി ചെണ്ടയും കോലും തുള്ളൽക്കോപ്പും വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വന്തമായി നിർമ്മിക്കുകയാണ് തിരുവിലാമല സ്വദേശി അച്യുതൻകുട്ടി. കലാമണ്ഡലം വിദ്യാർത്ഥിനിയായ മകൾ അഞ്ജുവിന്റെ തുള്ളൽ അരങ്ങേറ്റത്തിന് കോപ്പ് വാങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അതിന്റെ വിലയറിയുന്നത്. പിന്നീട് ഇവ സ്വന്തമായി ഉണ്ടാക്കണമെന്ന് അച്യുതൻകുട്ടിക്ക് തോന്നി. മകൻ അർജുനന്റെ ചെണ്ടപ്പട്ടിത്തമാണ് ചെണ്ടയും കൂടി നിർമ്മിക്കാൻ ഒരുങ്ങിയതും. തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരനെ കണ്ട് കോപ്പ് നിർമ്മിക്കാനുള്ള അളവുകളും മനസ്സിലാക്കി. മുത്തുകളും കണ്ണാടികളുമെല്ലാം ശേഖരിച്ച ശേഷം കിരീടവും കോപ്പുകളും തീർത്തു. ആദ്യം തുടങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കിയതാണ്. ഉണ്ടാക്കി ആശാമാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് ഒക്കെയാണ് ഓട്ടന്തുള്ളലിൻ്റെ കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ കയ്യിൽ നിന്ന് സാമ്പിൾ വാങ്ങി കൊണ്ടുവന്ന് അളവൊക്കെ എടുത്തതിന് ശേഷം അച്യുതൻകുട്ടിയുടെ തുള്ളൽ കോപ്പുകൾ ഒട്ടേറെ വേദികൾ പിന്നിട്ടു. വലിയ രീതിയിലുള്ള യന്ത്രസഹായങ്ങൾ ഇല്ലാതെയാണ് ചെണ്ടക്കുറ്റികളും കോലും നിർമ്മിച്ചു തുടങ്ങിയത്. അതും യാതൊരുവിധ പരിശീലനവും ഇല്ലാതെ തന്നെ. ചെണ്ടയ്ക്ക് ശബ്ദ സ്വഭാവങ്ങൾ തീരുമാനിക്കുന്ന ചെണ്ടവലിക്കുള്ള സംവിധാനവും അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്ത് തന്നെ സ്വന്തമായി ഒരുക്കിയിട്ടുണ്ട്. അച്യുതൻകുട്ടി നിർമ്മിച്ച യന്ത്രത്തിൽ കൂടുതൽ ആളുകളുടെ സഹായവും വേണ്ട. വീടിനോട് ചേർന്ന് ഒരു പണിശാലയും അച്യുതൻകുട്ടിക്കുണ്ട്. ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അച്യുതൻകുട്ടി പിന്നീട് ഓട്ടോ ഡ്രൈവറായും ജോലി ചെയ്തു. കർഷകൻ കൂടിയായ അച്യുതൻകുട്ടി ഇന്ന് കലാവസ്തുക്കളുടെ നിർമ്മാണ തിരക്കിലാണ്. ടി സി വി ചേലക്കര.